കടുത്തതോടെ ജീവജാലകങ്ങൾക്ക് ദാഹജലം ഒരുക്കി മുണ്ടക്കയം ഇർഷാദിയ ക്യാമ്പസിലെ മഴവിൽ സംഘം തണ്ണീർ കുമ്പിൾ സ്ഥാപിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരുട്ടു ദാഹജലത്തിന് പ്രയാസപ്പെടുന്ന ആകാശപ്പറവകൾ വെള്ളം കിട്ടാതെ പിടഞ്ഞു വീഴരുത് എന്ന ലക്ഷ്യത്തോടെയാണ് മുണ്ടക്കയം ഇർഷാദിയ ക്യാമ്പസിൽ മഴവിൽ സംഘം വിദ്യാർത്ഥികൾ തണ്ണീർ കുമ്പിൾ സ്ഥാപിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് SYS പ്രസ്ഥാനങ്ങളുടെ ബാലഘടകമായ മഴവിൽ സംഘം സംസ്ഥാനമാകെ 6000 കേന്ദ്രങ്ങളിൽ നടത്തുന്ന വേനൽക്കാല ക്യാമ്പയിൻ്റെ ഭാഗമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇർഷാദിയ ജനറൽ സെക്രട്ടറി ലിയാഖൽ സഖാഫിയുടെ അധ്യക്ഷതയിൽ സാമൂഹ്യ പ്രവർത്തകൻ UA റഷീദ് അസ്ഖാരി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ശക്തമായ ചൂട് താങ്ങാൻ കഴിയാതെ വളരെ പ്രയാസപ്പെടുകയാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബദൽ സംവിധാനങ്ങൾ തേടിപ്പോവുകയും എങ്ങനെയെങ്കിലും ജലത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടേതുപോലെ വിഭവശേഷിയൊന്നുമില്ലാതെ, ചിന്താശേഷിയില്ലാതെ, സംസാരിക്കാൻ കഴിയാത്ത ഒട്ടനേകം മൃഗങ്ങൾ, പക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരിൽ പലരും ഈ കഠിനമായ ചൂടിൻ്റെ താപം താങ്ങാൻ കഴിയാതെ ജീവഹാനി ചെയ്യപ്പെടുകയാണ്. അത്തരം ഘട്ടത്തിൽ ഒരു വിലപ്പെട്ട ജീവനും വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ പിടഞ്ഞൊടുങ്ങരുത് എന്ന അതിയായ ഒരു ലക്ഷ്യവും ആഗ്രഹവും കൊണ്ടാണ് ഇത്തരത്തിലുള്ള തണ്ണീർ കുമ്പിളുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഉയർന്നു വരുന്നത്. ഇന്ന് ഇവിടെ നമ്മുടെ ഈ മുണ്ടക്കയത്ത് ഇർഷാദിയ ക്യാമ്പസിൽ സ്ഥാപിച്ചിട്ടുള്ള തണ്ണീർ കുമ്പിൾ എന്ന് പറയുന്നത് കേരളത്തിലെ വിവിധങ്ങളായ 6000 കേന്ദ്രങ്ങളിൽ സുന്നി യുവജന സംഘത്തിൻ്റെ ബാലഘടകമാകുന്ന മഴവിൽ സംഘം പ്രവർത്തകർ തയ്യാറാക്കിയിട്ടുള്ളത്. ഹാഫിൽ നസീം അസ്ഹാരി, അൻസാഫ് ഷമീർ, ICF ആഷിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.